Hi, hello, welcome back to Artista. Now, we have a hamper set in the video. We have a trending gift item. Hampers and Marinabelle. We have a gift hamper, a palidilum, a birthday cannonigilum, anniversary cannonigilum, as well as in the Kutil Deck functions in Ananagiloka, number hampers set in the good current. A pea hamper in the box and Marinada, Athifium costly at Lodicariana. Other one day, Namaka number hampers order kitumpatane, e box in the rate carnum, number hampers at the അധികവും മിക്കതും എക്സ്പെൻസീവ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം ബോക്സ് അത്യാവശ്യം ഒരു 450 500 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് ഹാമ്പേഴ്സ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞ റേറ്റിൽ നമുക്കൊരു ഹാമ്പർ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഈ ബോക്സ് നമ്മൾ ഓൺലൈൻ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ബോക്സാണ് ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അവർ സെറ്റ് ചെയ്യാതെയാണ് നമുക്ക് തരിക പക്ഷേ സിമ്പിളായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം നല്ല അടിപൊളി കിഡിലൻ ബോക്സാണ് കേട്ടോ ഇനി ഹാമ്പറിന് മാത്രമല്ല നമുക്ക് ഫ്രെയിംസ് ഇപ്പോൾ സെല്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അയക്കാനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ് അപ്പോൾ നമുക്ക് ഈ ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് A3 സൈസിൻ്റെ ഒരു ഫ്രെയിം കൊള്ളുന്ന രീതിയിലുള്ള ബോക്സാണ് അത്യാവശ്യം വലിയ ബോക്സാണ് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കോട്ടിംഗ് കൊടുക്കുക അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്ന കളറിനനുസരിച്ചിട്ട് നമുക്കിതുപോലുള്ള ഷീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷീറ്റാണ് ഈ ഒരു ഷീറ്റിന് നമുക്ക് 25 രൂപയാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ A3 സൈസായിട്ടുള്ള ഒരു ബോക്സ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 3 ഷീറ്റ്സാണ് വേണ്ടത് ഓക്കെ ഇതുപോലത്തെ 3 ഷീറ്റ്സ് വേണം അപ്പോൾ ഈ ഫസ്റ്റ് പ്രിൻ്റാണ് ഞാൻ ആ ബോക്സിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ക്യൂട്ടായിട്ട് നല്ല എലഗൻ്റ് ആയിട്ട് നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു ബോക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയിലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടും നിങ്ങൾക്ക് ഹാമ്പർ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആൻഡ് ഈ ബോക്സിൻ്റെ തന്നെ അടുത്ത ഭാഗം ഞാൻ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഞാനത് ഫെവിക്കോളിനോട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ടൈം എടുത്തിട്ട് അതിൻ്റേതായ നീറ്റ്നെസ്സോട് കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഹറിബറി ആയിപ്പോയാൽ നമുക്ക് എന്താ പറയുക നമ്മൾ ഒട്ടിച്ച് വരുമ്പോൾ വൃത്തിയില്ലാത്ത രീതിയിലായിപ്പോവും ഓക്കെ അപ്പോൾ ടൈം എടുത്തിട്ട് പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മളിതാ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിലൊന്ന് മടക്കി വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമ്മളിതിനെ കവർ ചെയ്യുന്ന ഷീറ്റ് എടുക്കുമ്പോൾ മാക്സിമം ക്വാളിറ്റിയുള്ള ഷീറ്റ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ കാരണം കീറി പോകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗിഫ്റ്റ് റാപ്പിങ്ങിൻ്റെയോ ഇനി അല്ലാതെ ഏതെങ്കിലും ഷീറ്റ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം അടിപൊളിയായിരിക്കും ഇത് നമ്മൾ ഈവനായിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല നീറ്റായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുക്കണം ഓക്കെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ബോക്സിൻ്റെ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ കട്ടിങ്സ് വരുന്നുണ്ട് അതായത് നമുക്കത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി എവിടെയൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ എങ്കിലേ നമുക്ക് ആ ബോക്സ് അവർ കസ്റ്റമൈസ് ചെയ്ത രീതിയിൽ നമുക്കത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുകളിലുള്ള ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ആ ജോയിൻസൊക്കെ ഒന്ന് മടക്കി 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 കൊടുക്കണം കേട്ടോ അതായത് നമ്മൾ പിന്നീട് ലാസ്റ്റ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് മടക്കുമ്പോൾ പിന്നെ നമുക്കത് മടക്കാൻ പറ്റാതായി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ശരിയാക്കിയെടുക്കണം അപ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിരിക്കും ഓക്കെ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം കൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സിലേക്കോ ഫെവിക്കോൾ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട്
നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് പെയിൻറ്റ് മീൻസ് ഗ്ലൂ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. അതല്ലാതെ ഒരു ഗ്ലാസ്സിലേക്കോ പാത്രത്തിലേക്കോ ഫെവിക്കോൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈവൻ ആയിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ വരും. പിന്നെ നമുക്കതിൻ്റെ മുകളിൽ നമ്മുടെ ഷീറ്റ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിക്കരുത്, ഓരോ വശത്തു നിന്നും ഓരോ സൈഡിൽ നിന്നും വേണം നമ്മളിങ്ങനെ ഒട്ടിച്ചു വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോഴേ അതിൻ്റേതായിട്ടുള്ള ഒരു നീറ്റ്നെസ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മീൻസ് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങളുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ശരിയാക്കി കൊടുക്കുക. ദെൻ ബാക്കിയുള്ള ഷീറ്റ് ഓഫ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഷീറ്റ് നമുക്ക് ഓൾമോസ്റ്റ് രണ്ടെണ്ണം നമുക്കതിൻ്റെ പുറത്തും അതുപോലെ തന്നെ അകത്തും ഒട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള പീസസ് വരുന്നതൊക്കെ നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹാമ്പറിൻ്റെ ബോക്സസ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എ ഫോർ സൈസ് ആണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ 450, ചില സ്ഥലത്തൊക്കെ 500 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ നമ്മുടെ ഹാമ്പറിലുള്ള ചോക്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഫ്രെയിം ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും അതുപോലെ വേറെ എന്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ എക്സ്ട്രാ നമുക്ക് ചാർജസ് വരും. ഓക്കെ, അപ്പോൾ ബോക്സിന് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 500 വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ചോക്ലേറ്റ്സും എല്ലാം കൂടി വരുമ്പോൾ എത്ര രൂപയാവുന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ബോക്സിന് നമുക്ക് നമ്മൾ കടയിൽ കൊടുക്കുന്നതിൻ്റെ പകുതി രൂപ പോലും നമുക്കാവുന്നില്ല. ഓക്കെ, ആവുന്നില്ല കേട്ടോ, ബോക്സും ഈ ഷീറ്റും കൂടി. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ലൊരു അടിപൊളി ഹാമ്പർ സെറ്റ് ചെയ്തെടുക്കാൻ ഈ ഒരു ഐഡിയ തന്നെയാണ്. പിന്നെ നമുക്ക് ആ ബോക്സ് വലിയ യൂസ്ഫുള്ളൊന്നും ആയിരിക്കില്ല, നമ്മൾ ഹാമ്പർ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ബോക്സ് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ എമൗണ്ടിൽ, അതായത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് നല്ല അടിപൊളി ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ കസ്റ്റമേഴ്സ് പലരും നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ എൻക്വയറീസ് വരുമ്പോൾ ഹാമ്പേഴ്സിൻ്റെ റേറ്റ് നമുക്ക് അവരോട് പറയുമ്പോൾ പറയാറുണ്ട് നല്ല റേറ്റാണെന്ന്. കാരണം നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഹാമ്പർ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ചിലവാകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും, അതായത് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ടൈമിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എഫേർട്ടിൻ്റെയും ഒരു എമൗണ്ടും കൂടിയൊക്കെ വരുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ബഡ്ജറ്റാവും. അപ്പോൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.